വചനകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഫോട്ടോഗ്രാഫിയിലൂടെ ലോക പ്രശസ്തനായ വ്യക്തിയാണ് ഹെൻറി കാർത്തികേയ ബ്രസോം. ഫോട്ടോഗ്രാഫിയെ കുറിച്ച് അദ്ദേഹം പറയുന്ന വളരെ പ്രശസ്തമായ ഒരു കാര്യം ഇപ്രകാരമാണ്: തന്റെ കലയിൽ ഒരു ഡിസസീവ് മൊമെന്റ് ഉണ്ടെന്ന് അദ്ദേഹം കരുതിയിരുന്നു. ആ കൃത്യമായ മൊമെന്റിൽ എടുക്കുന്ന ചിത്രത്തിന് ജീവനുണ്ട്. ആ കൃത്യമായ നിമിഷമാണ് എല്ലാ ചിത്രങ്ങൾക്കും ജീവൻ നൽകുന്നത് എന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ജീവിതങ്ങളും ഇതുപോലെ തന്നെയാണ്. കൃത്യമായ മൊമെന്റിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്കും പ്രവർത്തിച്ച രീതികൾക്കും വളരെ വലിയ അർത്ഥമുണ്ട്. എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ക്ഷുഭിതനാവുകയും ക്ഷോഭിക്കുകയും ചെയ്തിട്ട് ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്ക് ശേഷം അതിനെക്കുറിച്ചോർത്ത് ദുഃഖിച്ചതുകൊണ്ട് ആ നഷ്ടപ്പെടുത്തിയ മൊമെന്റിന്റെ ഭംഗിയെ നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കുകയില്ല. ഒരു നിമിഷത്തിന് അതിന്റെ ഭംഗി വരുന്നത് നിശബ്ദവും ശാന്തവുമായി കൈകാര്യം ചെയ്യുമ്പോൾ തന്നെയാണ്. പലപ്പോഴും കഴിഞ്ഞുപോയ നിമിഷങ്ങളെ ഓർത്ത് കുറ്റബോധത്തോടെ മനുഷ്യൻ തിരിഞ്ഞ് ചിന്തിക്കാറുണ്ട്, അല്പം കൂടി ശാന്തമായി പെരുമാറാൻ സാധിച്ചിരുന്നു എങ്കിൽ. നിമിഷങ്ങളെ നഷ്ടപ്പെടുത്തിയ മനുഷ്യരുടെ നിലവിളികളാണ്. ഇത്തരം നിലവിളികൾ ഏറ്റവും അധികം ഉയരുന്നത് കുടുംബ ബന്ധങ്ങളിൽ നിന്ന് തന്നെയാണ്. ഒരുമിച്ച് ഒരേ വീട്ടിൽ യുദ്ധമായും സ്നേഹമായും പിണക്കമായും ഇണക്കമായും ഒക്കെ കഴിയേണ്ടി വരുന്നതിന്റെ വെല്ലുവിളി ചെറുതൊന്നുമല്ല. 2 തിമോത്തിയോസ് 1:7 ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ദൈവം തന്ന ആത്മാവിനെ യഥാവിധം ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പല കാര്യങ്ങളും തീരുമാനിച്ചത് എന്റെ ആത്മാവായിരുന്നോ അതോ ദൈവത്തിന്റെ ആത്മാവായിരുന്നോ? ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ച ഇടങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിലെ ആത്മാവ് പ്രവർത്തിച്ച സ്ഥലങ്ങളിലൊക്കെയും ഇന്നും വേദനകൾ തളം കെട്ടി നിൽക്കുകയാണ്. ജീവിതത്തിലെ സുന്ദര നിമിഷങ്ങളെല്ലാം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട്, കരുതൽ കൊണ്ടൊക്കെ. ചെറിയ പ്രായത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കന്മാരുടെ ഒപ്പം കിടക്കാനുള്ള വല്ലാത്ത മോഹമുള്ളത്. മുതിർന്നു കഴിയുമ്പോൾ ഒരിക്കലും അവരത് തേടി വരാറില്ല. നിമിഷങ്ങളെയും അതിന്റെ സൗന്ദര്യങ്ങളെയും നഷ്ടപ്പെടുത്താതിരിക്കുക. ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ. ശുഭ തോരാലോ ഹോമമരൗമേ.